ജെയിംസ് വെബ് ടെലിസ്കോപ്പിന് ശേഷം ശാസ്ത്രലോകം ഉറ്റുനോക്കുന്ന ഒന്നാണ് യൂക്ലിഡ് ബഹിരാകാശ ടെലിസ്കോപ്പ്. പ്രപഞ്ചത്തിലെ ഏറ്റവും നിഗൂഢമായ രണ്ട് ശക്തികളെപ്പറ്റി പഠിക്കാനാണ് യൂറോപ്യൻ സ്പേസ് ഏജൻസി യൂക്ലിഡിനെ വിക്ഷേപിച്ചിരിക്കുന്നത്. ലോകത്ത് ഡാർക്ക് മാറ്ററിനെ കുറിച്ച് പഠിക്കാൻ പുറപ്പെടുന്ന ആദ്യ ദൗത്യമാണിത്. ഇതുവരെ നമുക്ക് പിടിതരാത്ത പ്രതിഭാസങ്ങളായ ഡാർക്ക് മാറ്ററിനെക്കുറിച്ചും ഡാർക്ക് എനർജിയെക്കുറിച്ചും പഠനം നടത്തി വിവരങ്ങൾ ശേഖരിക്കുക എന്നതാണ് യൂക്ലിഡിന്റെ ദൗത്യം. പ്രപഞ്ച ശക്തികളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്നതിൽ ഏറ്റവും പ്രധാനമാണ് അദൃശ്യമായ ഈ രണ്ട് പ്രതിഭാസങ്ങളെക്കുറിച്ചുള്ള പഠനം. പ്രപഞ്ചത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന നക്ഷത്രങ്ങളും ഗാലക്സികളും നെബുലകളുമൊക്കെ പ്രപഞ്ചത്തിന്റെ വെറും 5% മാത്രമേ ആകുന്നുള്ളൂ. ബാക്കി 95% നമുക്കിന്നും അജ്ഞാതമാണ്. നക്ഷത്രങ്ങളെയും ഗാലക്സികളെയും ഒക്കെ പ്രപഞ്ചത്തിൽ പിടിച്ചു നിർത്തുന്ന ഒരു അജ്ഞാത ശക്തിയാണെന്ന് മാത്രമേ ഇപ്പോൾ ഡാർക്ക് മാറ്ററിനെ കുറിച്ച് നമുക്കറിയൂ. ഡാർക്ക് എനർജി ആകട്ടെ പ്രപഞ്ചത്തിന്റെ വികാസത്തിന് കാരണമാകുന്നുവെന്നും ബിഗ് ബാങ്ങിന് ശേഷമുണ്ടായ വാതക പടലങ്ങൾ ഡാർക്ക് എനർജിയും ഡാർക്ക് മാറ്ററുമായി പ്രവർത്തിച്ചാണ് നമ്മൾ ഇന്ന് കാണുന്ന പ്രപഞ്ചം ഉണ്ടായിരിക്കുന്നതെന്നാണ് ശാസ്ത്രജ്ഞരുടെ അനുമാനം. കാണാൻ കഴിയാത്തതിനാൽ ഇവ രണ്ടും പ്രപഞ്ചത്തിൽ ഉണ്ടാക്കുന്ന പ്രതിഫലനങ്ങൾ നിരീക്ഷിച്ചു മാത്രമേ ഈ ശക്തികളെക്കുറിച്ചുള്ള കൂടുതൽ പഠനങ്ങൾ സാധ്യമാകൂ. പ്രപഞ്ചത്തിൽ കണ്ണെത്താവുന്നിടത്തൊക്കെ നിരീക്ഷിച്ച് ഈ ശക്തികളെക്കുറിച്ച് പഠിക്കുക എന്നതാണ് യൂക്ലിഡിന്റെ ദൗത്യം. ഭൂമിയിൽ നിന്ന് 1.5 മില്യൺ കിലോമീറ്റർ അകലെ നിന്നാവും ഡീപ് സ്പേസിലേക്ക് യൂക്ലിഡ് നിരീക്ഷണം നടത്തുക. വിവിധ സ്റ്റേജുകളിലുള്ള കോടിക്കണക്കിന് ഗാലക്സികളിൽ നിന്ന് ഡാറ്റ ശേഖരിച്ച് 10 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പുള്ള പ്രപഞ്ചാവസ്ഥ പുനഃസൃഷ്ടിക്കാനാണ് ശ്രമം. ഇതിൽ കൂടി ഡാർക്ക് മാറ്റർ ബഹിരാകാശത്ത് എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് ശാസ്ത്രജ്ഞരുടെ പ്രതീക്ഷ. 6 വർഷം നീണ്ടു നിൽക്കുന്ന യൂക്ലിഡ് ദൗത്യം പ്രപഞ്ചത്തെക്കുറിച്ചുള്ള നമ്മുടെ പല വിശ്വാസങ്ങളും മാറ്റിമറിക്കുമെന്നാണ് കരുതപ്പെടുന്നത്.